കോമൺ ബീപിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊടിത്തൂവയെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ കാണാം ചൊറിയണം എന്ന പേരിൽ സാധാരണ അറിയപ്പെടുന്ന ഈ സസ്യത്തിൽ മനുഷ്യ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന ഉരിനം രോമമുണ്ട് കാട്ടുചെടിയായും വേലിയിലും പറമ്പിലുമൊക്കെ ധാരാളമായി കണ്ടുവന്നിരുന്ന ഒന്നാണ് കൊടിത്തൂവ ഇത് വള്ളിയായിട്ടാണ് വളരുന്നത് ഏതെങ്കിലും മരത്തിലോ വേലിയിലോ ഒക്കെ പടർന്നു കയറിയാണ് ഇത് വളരുക ആനച്ചൊറിയണം എന്ന വേറൊരിനം ചൊറിയണമുണ്ട് അത് കുറ്റിച്ചെടിയായിട്ടാണ് വളരുക കൊടിത്തൂവ എന്ന പടർന്നു കയറുന്ന ചൊറിയണത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച കൊടിത്തൂവയുടെ തണ്ടിലും ഇലയിലുമെല്ലാം രോമമുള്ളതാണ് ഇലയിൽ വിഷ സ്വഭാവമുള്ള രോമമുള്ളതിനാൽ സ്പർശിച്ചാൽ അസഹ്യമായ ചൊറിച്ചിലുണ്ടാവും ചൊറിഞ്ഞ് തടിച്ച് ചുവന്ന നിറത്തിൽ തിണർപ്പുകളും ഉണ്ടാവും അതിൽ നീറ്റലും വേദനയും അസ്വസ്ഥതയും എല്ലാം അനുഭവപ്പെടും ഇത് പ്രത്യേക ചികിത്സയൊന്നും കൂടാതെ തന്നെ രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ മാറിപ്പോകുന്നതുമാണ് കൊടിത്തൂവയുടെ വേരിന് ധാരാളം പ്രത്യേകതകളുണ്ട് കൊടിത്തൂവയുടെ വേര് കഷായമാക്കി കഴിച്ചാൽ അർഷസ് മൂത്രതടസ്സം ശൂല എന്നിവയ്ക്കും ശ്വാസകോശ രോഗങ്ങൾക്കും ശമനമുണ്ടാകും കൂടാതെ പനി കുറയ്ക്കുകയും മൂത്രം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇവയ്ക്ക് പുറമെ വിയർപ്പുണ്ടാകുന്ന ഒന്നാണ് കൊടിത്തുവയുടെ വേരിന്റെ കഷായം കഷണ്ടിക്ക് കൊടിത്തൂവയുടെ വേര് അരച്ച് പുറമേ പുരട്ടുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് വേരിൽ നിന്നും തയ്യാറാക്കുന്ന മരുന്നുകൾ കുഷ്ഠരോഗത്തിന് ലേപനത്തിനായും ഉപയോഗിച്ചു വരുന്നുണ്ട് വേര് അരച്ച് തുളസി ചേർത്ത് പുരട്ടിയാൽ എല്ലാത്തരം ചൊറിച്ചിലുകൾക്കും നല്ലൊരു പരിഹാരമാണ് കൂടാതെ എല്ലാത്തരം ലൈംഗിക കുറവുകൾക്കും ലൈംഗിക രോഗങ്ങൾക്കും നല്ലൊരു ഔഷധമാണ് കൊടിത്തൂവ വേരിട്ട കഷായം കൊടുത്തുവയെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം